Hello friends, welcome back to my channel Sha'z Learning. നമ്മൾ ഇവിടെ മൂന്നാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്ത കൂട്ടുകാരെല്ലാം തീർച്ചയായും കാണുക. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടന്നാലോ. ഓക്കെ, ഫൈൻഡ് ദി നമ്പർ റിലേഷൻ, നമ്പറുകൾ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് മൂന്ന് കോളം തന്നിട്ടുണ്ട്. ഇവിടെ ടേബിൾ ഫിൽ ചെയ്യാനാണ് നിങ്ങളുടെ വർക്ക്. ഓക്കെ, ഫസ്റ്റത്തെ കോളം മെഡിസിൻ സ്ട്രിപ്സ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് ടാബ്ലറ്റ്സ്, തേർഡ് കോളം ടോട്ടൽ. ഫസ്റ്റത്തേത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തേത് 1:2 = 2, രണ്ട് ടാബ്ലറ്റ്സ് ആണ് അവിടെ ഉള്ളത്. സോ അത് അവർ 1:2 എന്ന് എഴുതി. അപ്പോൾ ടോട്ടൽ 2. ഇനി രണ്ടാമത്തേത് അവിടെ 4 ടാബ്ലറ്റ് ആണുള്ളത്. അപ്പോൾ അവിടെ 2:2 എന്നാണ് അവർ എഴുതിയത്. ടോട്ടൽ എത്രയാണെന്ന് നിങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുക. പിന്നെ അടുത്തത് 6 ടാബ്ലറ്റ്സ് ആണുള്ളത്. ഈ രണ്ട് കോളം നിങ്ങൾ ഫിൽ ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എഴുതി കഴിഞ്ഞോ? നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്നൊന്ന് നോക്കാം. ഫസ്റ്റത്തത് നമ്മൾ പറഞ്ഞ് 1:2, 2:2, 4 ആണല്ലേ, 2, 2, 4 ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ 4 എഴുതുക. പിന്നെ അടുത്തത് അവിടെ 6 ടാബ്ലറ്റ്സ് ആണുള്ളത്. അപ്പോൾ 6 കിട്ടണമെങ്കിൽ നിങ്ങൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 3 = 6 അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ സെക്കൻഡ് കോളത്തിൽ 2 × 3 എന്ന് എഴുതുക. ടോട്ടൽ കോളത്തിൽ 6 എന്നും എഴുതുക. സോ ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഓക്കെ, ബ്ലോക്സ് ആർ അറേഞ്ച്ഡ് ഈക്വലി ഇൻ റോസ് ആൻഡ് കോളം. റോസിലും കോളത്തിലുമായിട്ട് ബ്ലോക്സ് ഈക്വലായിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതായത് നേരെയും താഴേക്കും ഈക്വലി ആയിട്ടാണ് ബ്ലോക്സ് വെച്ചത്. കംപ്ലീറ്റ് ദി ടേബിൾ, ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെയോ, റൈറ്റ് ദി നമ്പേഴ്സ് ഓഫ് ദി ബ്ലോക്സ്, ബ്ലോക്കിൻ്റെ നമ്പേഴ്സ് എണ്ണം എഴുതുക. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, അതെന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റത്തെ ബ്ലോക്സ് നിങ്ങൾ എണ്ണി നോക്കൂ. നേരെ എത്ര ബ്ലോക്സ് ആണുള്ളത്? 2 ആണല്ലേ. താഴേക്കോ? താഴേക്കും 2 നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നേരെയും താഴേക്കും ഈക്വലി ആണ് ബ്ലോക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നേരെ 2 ആണ്, താഴേക്കും 2 ആണ്. അതുകൊണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന കോളത്തിൽ 2 × 2 എന്ന് കാണാം. അതായത് റോസിലുള്ള 2 കോളത്തിലുള്ള 2 2 × 2 എന്ന് എഴുതുന്നു. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4. നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ബ്ലോക്സ് ആണ് കിട്ടുന്നത്? 4 ബ്ലോക്സ് ആണല്ലേ കിട്ടുന്നത്. പിന്നെ 2 × 2 = 4 ആണ്. സോ നിങ്ങൾ അവിടെ ടോട്ടലിൽ 4 എന്ന് കാണാം. ഇനി അടുത്തത് എത്ര ബ്ലോക്സ് ആണെന്ന് എണ്ണി നോക്കൂ. നേരെ 3 ആണുള്ളത്, താഴേക്ക് 3 ആണുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് എത്രയായിരിക്കും? നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ നേരെ ടോട്ടലും നിങ്ങൾ എഴുതുക. പിന്നെ അടുത്തത് ഇവിടെ 4 ആണ് തന്നിട്ടുള്ളത്. നേരെ 4 താഴേക്കും 4. അപ്പോൾ ഇവിടെ 4 × 4 എന്ന് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ നിങ്ങൾ ഫിൽ ചെയ്യണം. സോ ഫ്രണ്ട്സ്, അടുത്തത് നിങ്ങളുടെ അറേഞ്ച്മെൻ്റ് ഓഫ് ബ്ലോക്സും നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടാണ് തന്നത്. ഇവിടെയുള്ള ബ്ലോക്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ഇവിടെ വരയ്ക്കണം. നമുക്കറിയാം, ഫസ്റ്റ് 2 ആണ് തന്നത്. 2 നേരെയും താഴേക്കും, അപ്പോൾ 4. അടുത്തത് 3 നേരെയും താഴേക്കും, അടുത്തത് 4 റോസിലും 4 കോളത്തിലും ആയിട്ടാണ് തന്നത്. ഇനി അടുത്തത് ഏതാണെന്ന് വരാൻ നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ ഇതിൻ്റെ അടുത്ത കോളവും ഇതിൻ്റെ താഴത്തെ കോളവും നിങ്ങൾ ഫിൽ ചെയ്യില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ഉത്തരം എഴുതി നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ സെക്കൻഡ് കോളമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ 3 റോസിലും 3 കോളത്തിലായിട്ടും കാണാം. അപ്പോൾ നിങ്ങൾ 3 × 3 എന്ന് എഴുതണം. എന്നിട്ട് ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? 9. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ. അപ്പോൾ നിങ്ങൾ ടോട്ടൽ കോളത്തിൽ 9 എന്ന് എഴുതുക.
ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്സ് എണ്ണി നോക്കിയാൽ 9 ബ്ലോക്സ് ആണ് കിട്ടുക. ഇനി അടുത്തത് ഇവിടെ 4 ബ്ലോക്സ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 4x4 പ്രൊഡക്റ്റ് എത്രയാണ് എന്നാണ് എഴുതേണ്ടത്. ടോട്ടൽ കോളത്തിൽ നിങ്ങൾ 16 എന്ന് എഴുതുക. ഇനി അടുത്ത ബ്ലോക്സിൻ്റെ കോളം നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ടായിരുന്നു തന്നത്. നിങ്ങൾ അവിടെ അടുത്ത ബ്ലോക്സ് വരയ്ക്കണം. അതായത് ഫസ്റ്റത്തത് നമ്മൾ പറഞ്ഞു 2 എണ്ണമാണ് നേരെയും താഴേക്കും, പിന്നെ 3 എണ്ണമായി, പിന്നെ 4. ഇവിടെ നിങ്ങൾ 5 ബ്ലോക്സ് റോസിലും 5 ബ്ലോക്സ് കോളത്തിലായിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബ്ലോക്സ് എന്ന കോളത്തിൽ 5x5 എന്ന് എഴുതുക. അപ്പോൾ 5x5 എന്ന് പറഞ്ഞാൽ 25. ടോട്ടൽ ബ്ലോക്സ് 25 എണ്ണമാണുള്ളത്. അത് നിങ്ങൾക്ക് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 25 ചെറിയ ബ്ലോക്സ് നമ്മുടെ ചിത്രത്തിലുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ബ്ലോക്സും നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 6 ബ്ലോക്സ് റോസിലും കോളത്തിലും ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ നമ്പർ ഓഫ് ബ്ലോക്സിൽ 6x6 എന്ന് എഴുതുക. ഉത്തരം 36 അല്ലേ. 6x6 36. അപ്പോൾ നിങ്ങൾ ടോട്ടൽ കോളത്തിൽ 36 എന്നും എഴുതുക. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ വർക്ക് ബുക്കിൽ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യൂ. സോ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ആക്ടിവിറ്റി കളർ ചെയ്യാനാണ്. നിങ്ങൾക്ക് കളർ ചെയ്യാൻ ഇഷ്ടമല്ലേ. എങ്ങനെയാണെന്ന് കളർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ബലൂൺസ് തന്നിട്ടുണ്ട്. ബലൂൺസിൽ നമ്പേഴ്സും ഉണ്ടല്ലേ. കളർ ദി ബലൂൺസ്. ബലൂൺസിന് നിറം കൊടുക്കൂ. 12x8. 12x8 പറഞ്ഞാൽ എത്രയാണ്? ആ ബലൂണിന് യെല്ലോ കൊടുക്കുക. 12x8 എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നിരിക്കുന്ന ബലൂൺസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിന് നിങ്ങൾ മഞ്ഞ നിറം കൊടുക്കൂ. അടുത്തത് 9x7 എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ ബലൂൺസിൽ കാണുമ്പോൾ അവിടെ റെഡ് എന്ന് കൊടുക്കുക. പിന്നെ 10x4 എന്ന ഉത്തരത്തിന് ബ്ലൂ കളർ കൊടുക്കുക. 8x9 എന്നതിന് യെല്ലോ കളർ കൊടുക്കുക. 6x4 എന്നതിന് ഓറഞ്ച് കളർ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ബലൂൺസിന് നിറം നൽകേണ്ടതെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ കളർ ചെയ്യൂ. സോ ഫ്രണ്ട്സ്, നിങ്ങൾ കളർ ചെയ്തോ? ഇവിടെ നിങ്ങൾ ചെയ്ത കളർ ശരിയാണോ എന്ന് നോക്കാം. ഫസ്റ്റിലത്തത് 12x8 യെല്ലോ കളർ കൊടുക്കാനാണ് പറഞ്ഞത്. 12x8 എത്രയാണ്? 96 അല്ലേ. നിങ്ങൾ ബലൂണിൽ 96 എന്ന് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ യെല്ലോ കളർ കൊടുക്കൂ. ഞാൻ ഇവിടെ യെല്ലോ പോയിൻ്റ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ യെല്ലോ കളർ കൊടുക്കുക. പിന്നെ അടുത്തത് 9x7. അവിടെ റെഡാണ് കൊടുക്കേണ്ടത്. 9x8 എത്രയാണ്? 63. ഞാൻ ഇവിടെ ബലൂണിൽ 63 എന്ന ബലൂണിൽ റെഡ് കളർ കൊണ്ട് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ റെഡ് കളർ കൊടുക്കുക. പിന്നെ 10x4. 10 4s are 40 അല്ലേ. ഞാൻ അവിടെ 40 എന്ന ബലൂണിൽ ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ബ്ലൂ കളർ കൊടുക്കുക. പിന്നെ 8x9. 8x9 72. ആ ബലൂണിലും യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ യെല്ലോ പോയിൻ്റ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ യെല്ലോ കളർ കൊടുക്കുക. പിന്നെ ലാസ്റ്റിലത്തത് 6x7. 6x7 42. സോ നിങ്ങൾ അവിടെ ഓറഞ്ച് കളർ കൊടുക്കുക. ഞാൻ 42 എന്ന ബലൂണിൽ ഓറഞ്ച് പോയിൻ്റ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ ഓറഞ്ച് കളർ കൊടുക്കുക. അപ്പോൾ ഇത് വളരെ എളുപ്പമായില്ലേ കൂട്ടുകാരെ. സോ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ബുക്കിൽ കളർ ചെയ്യൂ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ബാലൻസ് ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. Okay friends, thanks for watching.